ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്രൈഡൽ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആക്ച്വലി അത് രണ്ടുവട്ടം ഫിക്സ് ചെയ്തിട്ട് മാറ്റി. കോവിഡിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം ട്രിപ്പിൾ ലോക്ക്ഡൗൺ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന കാരണം ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. രണ്ട് ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം മതിയെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഡോസ് എടുത്തു, സോ വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് ഡോസ്. അപ്പോൾ ഈ ബ്രൈഡൽ സീരീസിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈഡൽ പെർച്ചേസ് അങ്ങനെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ, ബ്രൈഡ്സ് ആൻഡ് ഗ്രൂമിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. ഫോർ എക്സാമ്പിൾ, സേവ് ദ ഡേറ്റ്, അതിൻ്റെ കോസ്റ്റ്യൂം എടുക്കുന്നത്, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട്, അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ പ്ലാനിങ്, ഹെയർ സ്റ്റൈൽ, ഡ്രസ്സ്, അതെല്ലാത്തിൻ്റെ പ്ലാനിങ്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ ഒരു ഡയറിക്കകത്ത് എല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഐ ബി ഷുവർലി ഡൂയിങ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക്. സോ അതല്ലാതെ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രൈഡൽ പെർച്ചേസ്, ഞാൻ എന്തൊക്കെ പെർച്ചേസ് ചെയ്യുന്നു ബ്രൈഡൽ ഡേക്ക് മുന്നേ, നമുക്ക് റെഡി ആവാം, നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യാം എന്നുള്ളത്, ഞാൻ എന്തൊക്കെയാണ് ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്നത്, അതിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ, അതൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനൊരു എത്നിക് വെയർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്നിക് വെയർസ് വാങ്ങിക്കാറില്ല, കാരണം നമുക്കറിയാം നമ്മൾ ഇടയ്ക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഒത്തിരി പെർച്ചേസ് ചെയ്യുമ്പം നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത സാധനമായിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. സോ അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു വിഷമം ഉണ്ടാകും. എത്നിക് വെയർ എന്ന് പറയുമ്പോൾ അത്രയും കോസ്റ്റ്ലിയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫിറ്റ്, അതിൻ്റെ പാറ്റേൺ, അതിൻ്റെ കളറ്, സൈസ്, അതെല്ലാം കറക്റ്റായില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ടിപ്സ് ഞാൻ തരാം. നിങ്ങൾ ഈ എത്നിക് വെയർസ് അല്ല, നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ പോളിസി മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക, കാരണം അതിനകത്ത് എന്തെങ്കിലും ഫിറ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനൊരു ജയ്പൂരി ഡ്രസ്സിൻ്റെ സെറ്റ്, ജയ്പൂരി കുർത്ത സെറ്റ്, അപ്പം ജയ്പൂരി കുർത്തയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ പെൻസിൽ ബോട്ടം ഉണ്ട്, ആൻഡ് ഓൾസോ ദുപ്പട്ടയുണ്ട്. 14 days റിട്ടേൺ പോളിസി അതിനുണ്ടായിരുന്നു. ഞാൻ റിവ്യൂസ് ചെക്ക് ചെയ്തു, വെരി ഗുഡ് റിവ്യൂസ് ആയിരുന്നു. സോ നമ്മളെപ്പോഴും റിവ്യൂ ചെക്ക് ചെയ്യുക, റിട്ടേൺ പോളിസി നോക്കുക, അതൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ എങ്ങനെയാണ് അവരുടെ ആ ഒരു ഓണർ സെല് ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു ക്വാളിറ്റി എല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ നോർമലി ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പോൾ ടീഷർട്ട്സ്, അങ്ങനത്തെ ചെറിയ ചെറിയ കോസ്റ്റ്യൂംസ്, ചെറിയ ചെറിയ ഔട്ട്ഫിറ്റ്സ്, അതുപോലെ ഓർഗനൈസേഴ്സ്, കിച്ചൺ വേണ്ട ഐറ്റംസ്, അങ്ങനത്തെ അല്ലെങ്കിൽ ബ്രാൻഡ് മേക്കപ്പ്, അതൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷേ എത്നിക് വെയർസ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഓർഡർ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ഓൾസോ ഇപ്പം എൻ്റെ മാരേജ് അടുത്ത് വരുവാണ്, അപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസിന് വേണ്ടി പുറത്ത് പോകുന്നതെന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ എന്തായാലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഭയങ്കര ബൂം ചെയ്തിരിക്കുന്ന ടൈമാണിപ്പം. എനിക്ക് തോന്നുന്നൊരു 70-80% ആൾക്കാർ എന്താണേലും ഇപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്ര, അതുപോലെയുള്ള ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിന്നാണ് നമ്മൾ എന്തായാലും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ആ ഒരു ഐറ്റം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഓർഡർ ചെയ്ത ഡ്രസ്സ് ഇതാണ്, ആൻഡ് ഇത് 3499 ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തപ്പം, മീൻസ് എൻ്റെ ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ എനിക്ക് ഓഫറിന് കിട്ടിയത് 1259 എന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഓൾസോ അത് ഫ്രീ ഡെലിവറി ആയിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ, പ്യുവർ കോട്ടൺ ഔട്ട്ഫിറ്റ് ആണ്. വെരി ഈസി ബ്രീസി, നമുക്ക് സമ്മറിനൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ഈവൻ ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടി വെയർ, സെമി പാർട്ടി വെയർ ൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പൗച്ചിനകത്താണ് വന്നത്. മെയിൻ ഫ്ലിപ്കാർട്ടിൻ്റെ കവർ ഞാൻ അയച്ചു, കാരണം എനിക്ക് സൈസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടതാണ്. സോ അത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്തു. ഒരു നല്ലൊരു പാക്കിങ്ങിലാണ് അവർ പ്ലാസ്റ്റിക് കവറിൽ തന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് എൻ്റെ ടോപ്പ്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ നെക്ക് പോർഷൻ വരുന്നത്. നെക്കിൽ
ഒരു ബ്യൂട്ടിഫുൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിൻ പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോർഡറാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓൾസോ ഇതൊരു ത്രീ പീസ് ഇങ്ങനെ വരുന്ന കുർത്തയാണ്. ആൻഡ് ആ ഒരു കട്ടിങ്ങിലും അവർ ഈ കോട്ടാപ്പട്ടി, കോട്ടാപ്പട്ടി നോർത്ത് ഇന്ത്യയിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ലേസ് പാറ്റേൺ പോലെ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ആ ഒരു കട്ടിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓൾസോ ബോർഡറിൻ്റെ രണ്ട് വശത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എലഗൻ്റ് ആയിട്ട് തോന്നുന്നത് നെക്ക്, നെക്ക് വി നെക്കാണ്. നമ്മളെപ്പോഴും റൗണ്ട് നെക്ക്, സ്ക്വയർ നെക്കൊക്കെയാണ് കാണുന്നത്. ഇത് നല്ല വി നെക്കാണ്. എനിക്ക് വി നെക്ക് പൊതുവെ ഇഷ്ടമാണ്. ആൻഡ് ഓൾസോ അതിൻ്റെ ആ നെക്കിൻ്റെ ഡീറ്റെയിലിംഗ് ബ്യൂട്ടിഫുള്ളാണ്. ഓൾസോ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു ടീൽ, ഗ്രീൻ ആൻഡ് പിങ്ക് പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. സീ, ആൻഡ് ഓൾസോ ടോപ്പിന് അവർ ടീൽ ബ്ലൂ പാറ്റേണിനകത്ത് ഡാർക്ക് ടീൽ ബ്ലൂ ബ്രാഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സിന് സ്റ്റെമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ പാരറ്റ് ഗ്രീൻ ലീവ്സ് ആൻഡ് പിങ്ക് ഷെയ്ഡ് ഫ്ലവേഴ്സ്, ബിഗ് ബിഗ് ഫ്ലവേഴ്സ്. ഇത് ബിലോ എൽബോ സ്ലീവ്സ് ആണ് വരുന്നത്. ആൻഡ് സ്ലീവിൻ്റെ എൻഡിലും ഇപ്പോൾ ഇതിനകത്ത് ആ നെക്കിൽ കണ്ട സെയിം ബോർഡർ, സീ, ഈ സെയിം ബോർഡർ അവർ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബോർഡറിൻ്റെ മേളിലായിട്ട് ആ ഗോട്ടാപ്പട്ടി വർക്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ഈസി ബ്രീസി ഔട്ട്ഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് ഭയങ്കര ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. ഓൾസോ ബാക്ക് പ്ലെയിൻ അല്ല, ബാക്കിലും ഇതുപോലത്തെ ഫ്രണ്ട് കാണുന്നതിൻ്റെ കൂട്ടത്തെ സെയിം ആ പ്രിൻറ്റഡ് ജയ്പൂരി പ്രിൻറ്റ് പാറ്റേൺ ഉണ്ട്. ആൻഡ് ഇത് സ്ലിറ്റ് വരുന്ന ടൈപ്പ് ഓഫ് ടോപ്പാണ്. സ്ലിറ്റ് സ്ലിറ്റുള്ള ടോപ്പാണ് അത്. സി, ഓക്കെ, ഞാൻ ഓർഡർ ചെയ്ത സൈസ് മീഡിയമാണ്. അപ്പോൾ അതിനകത്തെ മീഡിയത്തിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആൻഡ് ഓൾസോ ഞാൻ കുറച്ച് സൈസ് വലിയ സൈസാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ മീഡിയം ആണെങ്കിലും എൻ്റെ സൈസിൽ നിന്ന് കുറച്ച് വലുതാണത്. പക്ഷേ എന്നാലും നമ്മൾ വലുതായാൽ കുഴപ്പമില്ല, പക്ഷേ ചെറുതാവുകയാണെങ്കിൽ നമുക്ക് ഓൾട്രേഷനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലുതാണെങ്കിൽ ചെറിയൊരു രണ്ട് സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ചിട്ടാൽ നമ്മുടെ സൈസിനെ ഫിറ്റാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു മീഡിയം എന്ന് പറയുന്നത്. എൻ്റെ കറക്റ്റ് സൈസാണെങ്കിലും ഒരു പുടിക്കേ അത് വലുതാണ്. ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഒരു ലേബിളും കൊടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ. യൂറീസ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. നല്ല രസമുള്ളൊരു കാർഡാണ്. സി, അതിനും ചുറ്റും അവർ ഈ ജയ്പൂരി പ്രിൻറ്റിൻ്റെ കൂട്ടം അവർ ഫ്ലോറൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് അടുത്ത ബോട്ടം നോക്കാം. അപ്പം ഇതാണ് ബോട്ടം. സി, വെരി വെരി ബ്യൂട്ടിഫുൾ. അപ്പം ഇതിനകത്തെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പും ബോട്ടവും നമ്മൾ സെയിം കളർ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും ടോപ്പിൻ്റെ ഫാബ്രിക്ക് ഇതിൻ്റെ പ്രിൻറ്റ് തന്നെയാണ് ബോട്ടത്തിനും. പക്ഷേ അല്ല, ടോപ്പിന് വലിയ പ്രിൻസാണ്, ബോൾഡ് പ്രിൻസാണ്. പക്ഷേ ബോട്ടത്തിന് ചെറിയ പ്രിൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ പ്രിൻസും ഇതിനകത്ത് ചെറിയ ബ്ലോക്ക് പ്രിൻസ്, ജയ്പൂരി ചെറിയ പ്രിൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടം എനിക്ക് കുറച്ച് പേടിയായിരുന്നു ഓർഡർ ചെയ്യുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം എൻ്റെ മെഷർമെൻ്റ് കൊടുത്ത ബുട്ടിക്സിലൊക്കെ പെൻസിൽ ബോട്ടം ചെയ്താലും അതിൻ്റെ ബെൽറ്റിൻ്റെ പോർഷൻ, അല്ലെങ്കിൽ ക്രോച്ചിൻ്റെ ഏരിയ, അല്ലെങ്കിൽ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ താഴെ ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. പക്ഷേ ഇത് ഉണ്ടോ, ഇത് കോട്ടൺ ആയതുകൊണ്ട് എക്സ്ട്രാ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഞാൻ നേരത്തെ ഒരു റോ കോട്ടൻ്റെ ഫാബ്രിക് വെച്ച് ചെയ്തു, പക്ഷേ അതിനകത്ത് ലൈനിങ് വെച്ചാണ് ചെയ്തത്. അപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഓൾസോ അതിങ്ങനെ മേളിൽ കയറി, ഭയങ്കരമായിട്ട് മേളിൽ കയറി വരും. അപ്പം ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. ആൻഡ് ഓൾസോ നോർമലി നമ്മൾ ഒന്നെങ്കിൽ സിബ് അല്ലെങ്കിൽ ഒരു സ്ലിറ്റ് ഒക്കെ കൊടുക്കാറുണ്ട് അത് അത്ര ടൈറ്റ് ആണെങ്കിൽ. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ, അതിൻ്റെ ആവശ്യമില്ല, അത്ര ലൂസാണത്. സി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, വെരി നീറ്റ് സ്റ്റിച്ചിങ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ക്രോച്ചിൻ്റെ ഏരിയ ഒക്കെ പെർഫെക്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കി, അപ്പം ക്രോച്ചിൻ്റെ ഏരിയ ഒക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നോർമലി നമ്മളിപ്പം വാങ്ങിക്കുമ്പം നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിലും ഫ്രണ്ട് ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കാണ് വരുന്നത്. അത് കംഫർട്ടബിൾ ആണ്. പക്ഷേ ചില ബുട്ടിക്സിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ടൊക്കെയാണ് വരാറ്. പക്ഷേ ഇത് ഈ ബാൻഡ് രണ്ട് വശത്തെ ഒരു ബാൻഡാണ്, ഇലാസ്റ്റിക് ബാൻഡാണ് കൊടുത്തിരിക്കുന്നത്. ബ്രോഡായിട്ട് വെരി വെരി കംഫർട്ടബിൾ ആൻഡ് ലൂസുമാണ്. സോ ആൻഡ് ഓൾസോ എൻ്റെ കളർ കോമ്പിനേഷൻ അവർ ചെയ്തിരിക്കുന്നത് വെരി വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് നമുക്ക് അടുത്ത ദുപ്പട്ട എടുക്കാം. ഇതിനകത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ദുപ്പട്ടയാണ്. സി, ഇതിൻ്റെ രണ്ട് എൻഡ്സിലും അവർ ഗോട്ടാപ്പട്ടിയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. സി, വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഓൾസോ ഇതിൻ്റെ നാല് എൻഡ്സിലും അവർ ഈ ടാസിൽ ടോപ്പിൻ്റെ ഫാബ്രിക്കിൽ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. സി, ഇത് നല്ല ഒരു ക്രഷ്ഡ് ജോർജറ്റ് പോലത്തെ ഫാബ്രിക്കാണ്. ആൻഡ് ഓൾസോ ഇതിനകത്ത് അവർ ടൈ ആൻഡ് ഡൈ ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സി, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. സി, ഞാനിത് ഇട്ടതിന് ശേഷം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും.
ഇപ്പോൾ ഈദിനൊക്കെ നമ്മൾ നമുക്ക് വെയർ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈദിനൊക്കെ മുസ്ലിംസ് ആയിട്ടുള്ളവർക്കും വെയർ ചെയ്യാനും വെരി കളർഫുൾ ആൻഡ് ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സി വെരി കളർഫുൾ ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ഇപ്പം തലയിൽ കൂടെ ദുപ്പട്ടയൊക്കെ ഇടുന്നവർക്ക് ഭയങ്കര നല്ലതായിരിക്കും. സീസണൊക്കെ ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് ദുപ്പട്ട കളർ കോമ്പിനേഷൻസ് ആണ് ഇത്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കൂടെ ടോപ്പ് വരുമ്പോഴത്തേക്കും കണ്ടോ നല്ല ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓ ലെറ്റ് മീ ഷോ ദ വീഡിയോ ആഫ്റ്റർ ഐ വോർ ഇറ്റ്. ഓക്കെ,
സോ ഓവറോൾ ഐ എം വെരി ഹാപ്പി വിത്ത് പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ എം വെരി വെരി ഹാപ്പി. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗായ്സ്.